തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പസ്തലായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, കർത്താവ് വിലയ്ക്ക് വാങ്ങി. ഈ നോമ്പുകാലത്ത് കൂടുതൽ നന്മ ചെയ്യുന്ന സമയമാക്കി തീരുവാൻ സാധിക്കും. നോമ്പുകാലം നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളാകുന്ന ശരീരം, നമ്മളാകുന്ന വ്യക്തിത്വം ദൈവത്തിന്റെ ദാനമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന, കാണുന്ന എല്ലാവരും ഒരു ദിവസം ഒരു നന്മയെങ്കിലും സമൂഹത്തിന് ചെയ്യുവാൻ സാധിച്ചാൽ, മറ്റുള്ളവർക്ക് ഒരു നന്മയെങ്കിലും ചെയ്യുവാൻ സാധിച്ചാൽ അതൊരനുഗ്രഹമാണ്. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ നോമ്പുകാലങ്ങളിൽ, ഈ ആഴ്ചവട്ടത്തിന്റെ അവസാന ദിവസം, യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകിയാൽ ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണെന്ന് മനസ്സിലാക്കി നന്മ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കാണുന്ന, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര്, പ്രധാനമന്ത്രിമാര്, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP മാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഈ വചനത്താൽ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുവാൻ സഹായിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലാസ് യു.